Celluloid Film Magazine. ചേട്ടാ എന്ത് ചെയ്തേട്ടാ ഈ പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിക്കുന്നത്? ആ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ മുഴുവനോട് അഭിനയിക്കാം. എന്ത് തോന്നുന്നു രണ്ടുപേരും തമ്മിലുള്ള എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എന്നാലും പൃഥ്വിരാജിന്റെ റീസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്തായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ജോസഫ് കഴിഞ്ഞിട്ടാണ് പത്താമത് വന്നിരിക്കുന്നത്? എത്രത്തോളം പ്രതീക്ഷയുണ്ട് കണ്ടിറങ്ങിയിട്ട്? ഭയങ്കര സന്തോഷം, കാരണം തിയേറ്ററിൽ ഇത്രയും കൈയടിക്കുകയും ചിരിക്കുകയും അതുകൊണ്ട് തന്നെ ഈ ദിവസം കരച്ചിനൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള ഇത്രയും കണ്ടിട്ട് എങ്ങനെയുണ്ടാവും? ഭയങ്കര
എല്ലാവർക്കും മനസ്സിൽ തട്ടുന്ന ഒരു സിനിമയായിരിക്കും, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റും, എല്ലാവരും കണ്ടിരിക്കുന്ന ഒരു സിനിമ. കുറേ ഓപ്ഷൻസ് ആ സിനിമയാണ്. ക്യാരക്ടർ ചെയ്യണം ഈ ഒരു സിനിമ കൃത്യമായിട്ടുള്ള നമുക്ക് അപ്പയുടെ ജോസഫിനെ ഷെഫ്റ്റ് ചെയ്ത സിനിമ. പിന്നെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആക്ടേഴ്സ് സുരാജേട്ടനും ഇന്ദ്രജിത്തേട്ടനും. അപ്പോൾ രണ്ടുപേരും അതിലെ രസമുണ്ട്. അപ്പയുടെ രസമുള്ള ഫാമിലി എന്റർടൈൻമെന്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാണാം. ഇതേപോലെ ഒരു രണ്ട് മൂന്ന് വലിയ പടങ്ങൾ വരുന്നുണ്ട് മലയാളത്തിൽ തന്നെ. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതേപോലെ റിലീസ് സമയത്ത് നിങ്ങൾ അറിയും. അതും ഇതേപോലെ വലിയ ബാക്ക്ഗ്രൗണ്ടൊക്കെയാണ്. ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. ഇന്ന് എന്തായാലും ഫോൺ എടുക്കണില്ല, നാളത്തേക്ക് എടുക്കുള്ളൂ. ഞാൻ ചെറിയ ലക്ഷ്യം ചെയ്തു ബസ്സിൽ ഹാപ്പിയാണ്. ഇതൊരു ഡിഫറെന്റ് സ്കൂളാണ്. വളരെ സട്ടിൽ ആയിട്ട് എക്സ്പ്രഷൻസും സട്ടിൽ ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ഉള്ള വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിലിമാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിലെ ക്യാരക്ടർ ഭയങ്കര എത്തുന്ന ഒരു ക്യാരക്ടറായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ശരിക്കും ഒരുപാട് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടറാണ്, ഒരു ഗ്രാഫുള്ള ക്യാരക്ടറാണ്. ചുമ്മാ വന്ന് കൂടി അഭിനയിച്ചുള്ള സാധനമാണ്. അതിൻ്റെ ഒരു ഗ്രോത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ക്യാരക്ടർ എന്താണെന്നുള്ള സംഭവം ആർക്കും മനസ്സിലാവില്ല. തുടക്കത്തിൽ ഞാൻ ഷമ്മിയാണ് എന്ന് ആൾക്കാർ വിചാരിക്കും. അതെങ്ങനെയാണെന്നൊക്കെ ഉള്ളത് സിനിമ കണ്ടിട്ട് തീരുമാനിക്കട്ടെ. താങ്ക് യു സോ മച്ച്.